2023 ഏകദിന ലോകകപ്പിന്റെ സെമി ഫൈനലിൽ കരുത്തരായ ന്യൂസിലാൻഡിനെ തകർത്തെറിഞ്ഞ് ഇന്ത്യ ആവേശ പോരാട്ടത്തിൽ 70 റൺസിന്റെ ത്രസിപ്പിക്കുന്ന വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. ഈ വിജയത്തോടെ ഇന്ത്യ 2023 ഏകദിന ലോകകപ്പിന്റെ ഫൈനലിലേക്ക് യോഗ്യത നേടി. മത്സരത്തിൽ ഇന്ത്യക്കായി ബാറ്റിംഗിൽ തിളങ്ങിയത് ശ്രേയസ് അയ്യരും വിരാട് കോഹ്ലിയും ശുഭ്മാൻ ഗില്ലുമായിരുന്നു. ബോളിംഗിൽ മുഹമ്മദ് ഷമിയുടെ ഉഗ്രൻ പ്രകടനമാണ് ഇന്ത്യയെ മത്സരത്തിൽ വിജയത്തിലേക്ക് എത്തിച്ചത്. 2019 ലോകകപ്പിന്റെ സെമി ഫൈനലിൽ ന്യൂസിലാൻഡിനോടേറ്റ പരാജയത്തിന് ഇതോടെ പകരം വീട്ടിയിരിക്കുകയാണ് ടീം ഇന്ത്യ. മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. പതിവ് പോലെ വെടിക്കെട്ട് തുടക്കമാണ് ഇന്ത്യക്ക് വേണ്ടി രോഹിത് ശർമ്മ നൽകിയത്. മറുവശത്ത് ശുഭ്മാൻ ഗിൽ പക്വതയാർന്ന ഇന്നിംഗ്സാണ് കാഴ്ചവെച്ചത്. മത്സരത്തിൽ രോഹിത് ശർമ്മ 29 പന്തുകളിൽ 47 റൺസ് നേടി. രോഹിത് പുറത്തായ ശേഷം ക്രീസിലെത്തിയ വിരാട് കോഹ്ലിയും ഗില്ലിനൊപ്പം ക്രീസിലുറച്ചു. ഗിൽ പരിക്കുമൂലം കൂടാരം കയറിയെങ്കിലും വിരാട് കോഹ്ലി ഒരു കിടിലൻ ഇന്നിംഗ്സ് തന്നെ കെട്ടിപ്പടുത്തു. 113 പന്തിൽ നിന്ന് 117 റൺസാണ് വിരാട് കോഹ്ലി നേടിയത്. ഒപ്പം ശ്രേയസ് അയ്യർ വെടിക്കെട്ട് തീർത്തു. അയ്യർ മത്സരത്തിൽ 70 പന്തിൽ നിന്ന് 115 റൺസ് നേടി ഇന്ത്യക്ക് മികച്ച സംഭാവന നൽകി. ഇതോടെ ഇന്ത്യ നിശ്ചിത 50 ഓവറുകളിൽ 397 റൺസിലെത്തി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ന്യൂസിലാൻഡും ആക്രമിച്ചു തന്നെയാണ് തുടങ്ങിയത്. എന്നാൽ മുഹമ്മദ് ഷമി ബോളിംഗ് ക്രീസിലെത്തിയതോടെ ന്യൂസിലാൻഡ് പതറി. ന്യൂസിലാൻഡിന് തങ്ങളുടെ ഓപ്പണർമാരായ കോൺവേയെയും രാജൻ രവീന്ദ്രയെയും തുടക്കത്തിൽ തന്നെ നഷ്ടമായി. എന്നാൽ പിന്നീട് കാണാൻ സാധിച്ചത് ഒരു തട്ടുപൊളിപ്പൻ കൂട്ടുകെട്ടായിരുന്നു. നായകൻ വില്യംസണും ഡാരിൽ മിച്ചലും ചേർന്ന് ന്യൂസിലാൻഡിനെ കൈപിടിച്ച് കയറ്റി. ഇരുവരും ചേർന്ന് 3 വിക്കറ്റിൽ 179 റൺസാണ് കൂട്ടിച്ചേർത്തത്. വില്യംസൺ 73 പന്തിൽ 69 റൺസ് നേടി. മത്സരത്തിൽ ഒരു വെടിക്കെട്ട് സെഞ്ചുറി സ്വന്തമാക്കാൻ ഡാരിൽ മിച്ചലിനും സാധിച്ചു. ഇതോടെ ന്യൂസിലാൻഡ് മത്സരത്തിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കുകയായിരുന്നു. പക്ഷേ മുഹമ്മദ് ഷമി തിരികെ ബോളിംഗ് ക്രീസിലെത്തിയതോടെ കളി മാറി. തുടർച്ചയായി വിക്കറ്റുകൾ വീഴ്ത്തി ഷമി ഇന്ത്യയെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. പിന്നീട് മിച്ചലും ഫിലിപ്സും ന്യൂസിലാൻഡിനെ കരകയറ്റാൻ ശ്രമിച്ചെങ്കിലും കൃത്യമായ സമയങ്ങളിൽ വിക്കറ്റ് സ്വന്തമാക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. അങ്ങനെ 7 വിക്കറ്റുകൾ ഷമി നേടുകയും ചെയ്തു.